ഹലോ ഗുഡ് മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ താരയുടെ വീടിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ താരയുടെ വീട്ടിൽ ആരൊക്കെയുള്ളതെന്ന് പഠിച്ചു പിന്നെ താരയുടെ വീടിനെ പോലുള്ളൊരു വീട് വരച്ചു അല്ലേ അതിന് നന്നായിട്ട് നിറം നൽകി പിന്നെ നല്ല ഭംഗിയാകുന്ന വീടിനെ കുറിച്ച് നല്ലൊരു പാട്ടും പാടി അല്ലേ എല്ലാവരും പഠിച്ചില്ലേ ഓക്കേ അതേ മുമ്പേ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞില്ലേ ഇനിയൊരു സർപ്രൈസ് ഉണ്ടെന്ന് അറിയണ്ടേ അതറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണേ വീഡിയോയുടെ ലാസ്റ്റ് ടീച്ചർ പറയാട്ടോ കേട്ടോ എന്താ സർപ്രൈസെന്ന് ഓക്കെ അതിന് മുമ്പേ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം ഓക്കെ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണെന്ന് അമർത്തി ഓൾ ഒന്ന് സെലക്റ്റ് ചെയ്യുക ഓക്കെ നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം താരയുടെ കുഞ്ഞിക്കോഴി എന്താ വായിക്കുക താരയുടെ കുഞ്ഞിക്കോഴി ഇങ്ങോട്ട് നോക്കിയേ എവിടെ താര നിൽക്കുന്നത് എവിടെയാണെന്ന് കണ്ടോ അതാ എവിടെയാണല്ലേ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ താര നിൽക്കുന്നുണ്ട് താര എന്താ ചെയ്യണത് ആ താര തീറ്റ കൊടുക്കുകയാണല്ലേ ആരൊക്കെയാ തീരെ തീറ്റ കൊടുക്കുന്നത് കുഞ്ഞിക്കോഴിക്കല്ലേ കുഞ്ഞിക്കോഴിക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് ആരൊക്കെയോ ആ മരത്തിൻ്റെ മുകളിലുണ്ട് കണ്ടില്ലേ ആരൊക്കെയാണത് ആ പരുന്തണ്ട് കാക്കയുണ്ട് തത്തയുമുണ്ട് ഉണ്ട് അല്ലേ ഇനി നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം ഏഹ് നല്ല ഒരു സ്ക്രീനിലേക്ക് നോക്കിക്കേ താരയുടെ കുഞ്ഞി കോഴി താര വന്നു കൂട് തുറന്നു കോഴി പുറത്തു വന്നു താര അരിവിതറി കോഴി അരി തിന്നു താര നോക്കി നിന്നു പരുന്ത് അത് കണ്ടു കാക്കയും അത് കണ്ടു പിന്നെ ആരെയോ അവിടെ കണ്ടിട്ടുണ്ടല്ലേ വേറെ ആരെല്ലാം കണ്ടു എന്ന് ഒരു റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ആരെയാണ് കണ്ടത് അല്ലേ ആ കുമ്പത്തെ ആ കാക്കയും കൂടാതെ വേറെ ആരെയോ ഇരിക്കേണ്ടില്ലേ ആ മരപ്പൊത്തിലേ ആരാണത് ആ താ അപ്പോൾ തത്തെയും അത് കണ്ടു എന്ന് നമുക്കവിടെ എഴുതി ചേർക്കണം കേട്ടോ നല്ല ഇതാ ഇതേപോലെയെന്ന് എഴുതിക്കേ തത്തയും അത് കണ്ടു ഇനി നമുക്ക് ഒരുമിച്ച് ഒന്ന് വായിച്ചു നോക്കാം താരയുടെ കുഞ്ഞി കോഴി താര വന്നു കൂട് തുറന്നു കുഞ്ഞിക്കോഴി പുറത്തു വന്നു താര അരി കുഞ്ഞി കോഴി അരി തിന്നു താര നോക്കി നിന്നു പരുന്ത് അതു കണ്ടു കാക്കയും അതു കണ്ടു ഓക്കെ ഇനി നമുക്ക് പാഠഭാഗമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പേജ് നമ്പർ ട്വൽവില് നോക്കൂ പാടത്തിൽ നിന്ന് കണ്ടെത്തി വട്ടം വരയ്ക്കൂ ഇവിടെ ഒരു നാല് വാക്ക് തന്നിട്ടുണ്ട് അല്ലേ അത് വായിക്കുക വന്നു തിന്നു നിന്നു തുറന്നു ഒന്ന് ഉറക്കനെ വായിച്ചേ വന്നു തിന്നു നിന്നു തുറന്നു ഇനി നമുക്ക് ഈ പാഠഭാഗത്തുനിന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ട് വട്ടം വരയ്ക്കണം ഇതേ ഫസ്റ്റ് തന്നെ തന്ന തന്നിട്ടുള്ള ഏതാണ് വന്നു വന്നു ഇതെവിടെ ആ ഫസ്റ്റ് എന്നാ കാണണ്ടല്ലേ താര വന്നു അതിൽ വന്നോ എന്നില്ല എല്ലാവരും ആ വാക്കിന് ചുറ്റും വട്ടം വരയ്ക്കുക ദെൻ നെക്സ്റ്റ് ഏതാ തിന്നോ ഏ തിന്നോ എവിടെയാണ് തിന്നേ കണ്ട കുഞ്ഞി കോഴി ആരി തിന്നോ നെക്സ്റ്റ് വൺ നിന്നു പാടഭാഗത്തു നിന്ന് നിന്നു കണ്ടെത്തിയിട്ട് അതിനു വരയ്ക്ക് ആ താര നോക്കി നിന്നു ദെൻ തുറന്നു വിടെ ആ കൂട് തുറന്നു ഇപ്പോൾ നമ്മൾ വട്ടം വരച്ച വാക്കുകളൊക്കെ ഒന്ന് ഉറക്കനെന്ന് വായിച്ചേ വന്നു തുറന്നു നിന്നു തിന്നു അല്ലേ ഓക്കെ ഞാൻ അടുത്തത് വരച്ച് യോജിപ്പിക്കാം എന്തൊക്കെയാ അവിടെ തന്നിട്ടുള്ളത് താര തിന്നു കൂട് വന്നു അരി തുറന്നു ഇല്ലേ അവിടെ ഓൾറെഡി ആവുന്ന വരച്ച് തന്നിട്ടുണ്ടല്ലേ ഫസ്റ്റ് താര വന്നു അതിലേക്ക് നേരെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തിയിട്ട് അതിന് യോജിച്ചത് നേരെ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം കൂട് കൂട് എന്നുള്ള ഏതിലേക്ക് വരക്കണം ആ തുറന്നോ എന്നതിലേക്ക് വരയ്ക്കണം അല്ലേ കൂട് തുറന്നോ എല്ലാവരും വരച്ചേരി തിന്നു തേർഡ് വൺ അരി തിന്നു അരി നിന്ന് തിന്നോ നിളതിലേക്ക് വരക്കെ വൺ വായിക്കാം എഴുതാം താര വന്നു കൂട് തുറന്നു അരി തിന്നു എന്ന് ചോദിക്കുക ഒന്ന് ഉറക്കന വായിച്ച് താര വന്നു അവിടെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ഇനി ബാക്കിയുള്ള രണ്ട് ഭാഗങ്ങളും നമ്മൾ എഴുതി ചേർക്കണം ഇപ്പം എഴുതി ചേർക്കേണ്ട ഏതൊക്കെയാണ് കൂട് തുറന്നു അരി തിന്നു ഇനി അവിടെ നേരെ താഴെ നോക്കി കുറച്ച് അക്ഷരങ്ങൾ വെട്ടു അത് നമ്മൾ കൂട്ടിച്ചേർക്കണം താ വിടെ എഴുതി ചേർക്കുക തെരി ഗുഡ് താരേഷ് എന്തായിരിക്കും താര വെരി ഗുഡ് താര അരി അടുത്തത് എന്തായിരിക്കും വി ആ എവിടെ ഏതായിരിക്കും അക്ഷരം വരിക ത അല്ലേ അപ്പൊ വിതെറി താര അരി വിതെറി വെരി ഗുഡ് അപ്പോൾ എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തില്ലേ ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിലേക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഓക്കെ ഇനി ടീച്ചറ് പറയാം കേട്ടോ എന്താണ് ആ സർപ്രൈസെന്ന് നമ്മുടെ നൂറിയും എന്ന ഈ ഫാമിലിയിലൊരു കൊച്ചുമിടുക്കിക്ക് കവിതാ മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ കവിതയൊന്ന് കണ്ടാലോ ഏ ഓക്കേ കാ ഓക്കേ കാണാം നമുക്ക് ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഒക്കെ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള നിങ്ങളുടെ വീഡിയോകൾ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ പ്രസൻ്റ് ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കെ കേട്ടോ നിങ്ങളുടെ ബർത്ത്ഡേയോ വീട്ടിലുള്ള വിശേഷങ്ങളോ എന്തൊക്കെ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി എന്നിട്ട് ടീച്ചർ അത് നമ്മുടെ ചാനലിൽ കൂടെ പ്രസൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കൊച്ചുമിടിക്കയുടെ കവിത കേൾക്കാം